കൊണ്ടുവരണം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും 2 കൊല്ലത്തോളം അവിടെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാവേലിക്കരക്ക് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂര് ആന കേട്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഏതാനും എടുത്ത് കയറുന്നു പിന്നെ ഞാൻ മാവേലിക്കരക്ക് പോയിരുന്നു. മാവേലിക്കരക്ക്. മാവേലിക്കരി ഇത്രയും ദൂരം ആ ദൂരം അത് നമ്മൾ വഴിപാടി എന്ന് പറയും. ചേർത്തലേന്ന് നമ്മൾ ആനപ്പുണി തുടങ്ങിയത് ആനപ്പുണിയല്ലേ, പിന്നെ നമ്മൾ പോണത് തൃശ്ശൂരേക്ക്. തൃശ്ശൂര് പോയിട്ട് ഒരു വീണ്ടും നമ്മള് തിരിച്ച് മാവേലിക്കരക്ക്, അതായത് വീണ്ടും ആലപ്പുഴ ജില്ലക്കാ തന്നെ. നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമ്പോ ഇത്രയും ദൂരമാണ് വന്നെ, ആ ദൂരത്തിനകത്ത് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ. അവിടെ നമ്മള് തമ്പടിക്കണല്ലോ, നമ്മള് സ്ഥിരമല്ല, സ്ഥിരമല്ല, നമ്മൾ റിട്ടേൺ പോരേ. അങ്ങനെ നമ്മള് വീണ്ടും നമുക്കൊരു കോള് വന്ന് നമ്മള് വീണ്ടും വഴിപാടിക്കാൻ പോണം. വഴിപാടിക്ക് വഴിപാടി അവിടെ ഒരു കണ്ണൻ എന്ന് പറഞ്ഞൊരു ആന മരിച്ചായിരുന്നു. ഇപ്പൊ അത് പാലക്കാട് എവിടെ ഉണ്ടോ കേട്ടോ. വഴിപാടിക്കണ്ണൻ അതങ്ങനെ അതാരാ അങ്ങനെ ഇത്രയും മാവേലിക്കരക്ക് വിളിച്ചത്? അത് വേറൊരാളുടെ അവിടുത്തെ ഒരു ആനക്കാരുണ്ട്, ആ പുള്ളിയുടെ അനിയനാണ് ആന ചുമതല. പുള്ളി എന്നെ വിളിച്ചതാണ് കൂടെ നിക്കാനായിട്ട് വിളിച്ചതാണ്. വിളിച്ച അങ്ങനെ പുള്ളിയുടെ കൂടെ നമ്മളിപ്പോ രണ്ടു മൂന്ന് ആന ചുമതല കേറിട്ടും വീണ്ടും നമ്മളെ കൂടെ നിക്കാൻ ആൾ വിളിക്കാൻ നമ്മൾ പോകാൻ തയ്യാറായിരുന്നു. തീർന്നാൽ പുള്ളി നമ്മള് അങ്ങനത്തെ ഒരു ബന്ധമാണ് പുള്ളിയായിട്ട്. സുഹൃത്ത് ബന്ധം? സുഹൃത്ത് ബന്ധമല്ല, നമ്മള് ചേട്ടൻ എന്ന നിലയിൽ കാണുന്ന ഒരു ബന്ധമാണ്. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോണത്. പോണത് പോണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ ആ പുള്ളി പറഞ്ഞ രാഷ്ട്രം ഇന്ന പോലെയാണ്, അനിയൻ പുള്ളിയാണ് എന്റെ, ബിജു എന്ന് പറയുന്ന ആളാണ് ആന കേറണം, നീ കുറച്ചാള് കൂടെ നിൽക്കാന്ന്. അപ്പൊ ഞാൻ കുറച്ചാള് കൂടെ നിന്ന് കുറെ നാള് നിന്ന് കഴിഞ്ഞപ്പോ ഇയാള് ആനമെന്ന് പോകുന്നു പോയി. അപ്പൊ എന്നാ ഞാൻ പോയെന്ന് പറഞ്ഞപ്പോ നീ പോകണ്ട, നീ ആനമ നിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മുതലാളിയാണ് ആന എന്നെ ഏൽപ്പിക്കണം. ഞാൻ ബിച്ചേന്റെ വീട്ടിൽ പോയി ചോദിച്ചു, ബിച്ചേട്ടാ ഇങ്ങനെ ആന എന്നെ അഴിക്കാൻ എന്ത് ചെയ്യണം പറഞ്ഞു. അല്ല നീ അഴിച്ചോ, ആന അഴിച്ചോ. അപ്പൊ നമ്മൾ ചോദിക്കണമല്ല, നമ്മുടെ മര്യാദ. അപ്പൊ ചോദിച്ചപ്പോ ആന അഴിച്ചോടാ എന്ന് പറഞ്ഞു. അങ്ങനെ ആനയും വരി പിന്നെ ഒരു രണ്ട് രണ്ടര കൊല്ലത്തോളം അവിടെ ആ ആന മാവരിക്കര അഴിച്ചപ്പോ അതിന് ആനയും നമ്മളായിട്ട് അഴിച്ച് ഇത്രയും ദിവസം നിന്നുകൊണ്ട് ആന അഴിക്കാൻ വല്ല പ്രയാസങ്ങൾ വല്ല ഉണ്ടായിരുന്നു? ആന അഴിക്കാനൊരു ഇതുപോലെ തന്നെ നമ്മൾ 2 ദിവസം പിടിച്ചോളൂ. രണ്ടു ദിവസം വീണ്ടും നമ്മള് പഴയ മറ്റേ ഇതിനു മുമ്പ് ഒരേ അനക്ക് ഒരേ അതിന് മറ്റേ 3 ദിവസം പിടിച്ച്, ഒരാഴ്ച പിടിച്ച്, ഇത് 2 ദിവസം പിടിച്ചുള്ളൂ. 2 ദിവസം പിടിച്ച് ഇത് ചെന്ന് നമ്മള് കുറച്ച് കൂടെ നിന്നാല്ല, എന്നിട്ടാണല്ലോ നമ്മള് ചുമതല അഴിക്കണം. അപ്പൊ ഞാനും എപ്പോഴും ആനയുടെ മേളിൽ കയറും, പണിയാനൊക്കെ പോകുമ്പോ വഴിയടിക്കാനൊക്കെ പോകുമ്പോ ഞാനാ കേറണ. അപ്പൊ അങ്ങനെ ഒരു ആനയിട്ടൊരു നമുക്കൊരു സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇടക്കൊക്കെ എവിടെയും ചായ കുടിക്കാൻ നിർത്തുമ്പോ ഒരു പഴമൊക്കെ മേടിച്ചു കൊടുക്കും, ഇപ്പുറത്ത് കൂടി 2 അടിയൊക്കെ വെച്ച് കൊടുക്കും. നമ്മളൊരു പേടി വരാനുണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കും. ട്രിക്കുകളാണല്ലോ, അത് ട്രിക്കുകളാണല്ലോ. ട്രിക്കുകളാണ് പറഞ്ഞു കഴിഞ്ഞാ ഈ 10,000 അടി അടിക്കേണ്ട ആവശ്യമില്ല, അതാണ് നമ്മളെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളാ 2 ദിവസം കൊണ്ട് ആന അന്ന് നമുക്ക് ആന ഓട്ടോമാറ്റിക്ക് ഞാൻ അത്ര ദിവസം കൂടെ നിന്നായ കൊണ്ടാണ് എന്നെ ആയിട്ട് ആന സെറ്റ് ആയത്. വേറെ ഒരാൾ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ ചിലപ്പോ ആന അടി മേടിക്കും. 2 ദിവസം കൊണ്ട് നമ്മൾ നിന്ന്, 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ തറയിൽ നിന്ന് മാറ്റിയ. ആ 2 ദിവസം കൊണ്ട് തറയിൽ മാറ്റിയില്ല, 3ാമത്തെ ദിവസം മാറ്റണം. മൂന്നാമത്തെ അപ്പൊ ആ തറയിൽ നിന്ന് മാറ്റുമ്പോ ആരായിരുന്നു? അന്ന് എന്റെ കൂട്ടത്തില് തൃശ്ശൂരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, നിഖിൽ എന്ന് പറയും. ഇപ്പൊ സ്കോഡിലാണ് അവൻ. നിഖിൽ നിഖിൽ എന്ന് പറയും. അവനാ എന്റെ കൂട്ടത്തില് അവൻ ബിനു മറ്റേ നമ്മുടെ രാജ മുരിയാട് രാജുവിന്റെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അത് കഴിഞ്ഞാലാണ് എന്റെ കൂട്ടത്തില് വന്നത്. അല്ല, മുരിയാട് രാജുവിന്റെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട്. അത് ബാസ്റ്റിന്റെ വിനയന്തരം. ഞാൻ കയറി ആനയാണത്, ഇതിനെ കെട്ടിട്ട് പോയി കയറി. നമ്മളിപ്പോ ഇവിടെ വന്ന് ഡിഗ്രി വന്ന് അങ്ങനെ എന്റെ കൂട്ടത്തില് ഇവൻ എന്റെ കൂട്ടത്തില് കുറെ നാൾ ഇവൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന് ഇവനെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ പരിപാടിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ ആന പിന്നെ മുതുകുളം മധുച്ച ആന അവര് നമ്മൾ ഈ ആന കൊണ്ട് പരിപാടിക്കൊക്കെ എങ്ങനെയായിരുന്നു? പരിപാടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പരിപാടി എടുക്കുമ്പോ അന്ന് വലിയ എഴുന്നള്ളിപ്പിൽ ചെറിയ ആനയല്ലേ, എന്റെ ഒരു നമുക്ക് ഇങ്ങനെ നിന്നിട്ട് പിടിക്കാം ഒരു 7-8 7.5 അടി പൊക്കോ എന്നുള്ള ആന. പ്രായത്തിലുണ്ട് ആന, ഉരുട ആനയല്ലേ, പട്ടാളം വേവിച്ചതിന്റെ മറ്റ ആനയെ. അപ്പൊ അതിനെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മള് നിർത്തിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിപാടിക്ക് പോകും പറയണ് പറയണ അന്നത്തെ സമയത്ത് സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്നും പോയി. അല്ല, നമ്മള് പറയണെന്ന് പറ അടിക്കാനൊക്കെ ആനയും കൊണ്ട് വല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പറയുന്ന മുമ്പ് ആകെയുള്ള ശല്യം എന്ന് പറഞ്ഞ തീറ്റ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അവര് മരലും ശർക്കരയും കണ്ട് അവിടെ നിൽക്കും. പിന്നെ നമ്മള് പിന്നെ എന്ത് അടിച്ചിട്ടാ പിടിച്ചിട്ടൊന്നും കാര്യമില്ല, മൂപ്പലൊക്കെ പിന്നെ അത് കൊടുത്താലേ മൂപ്പല് വരുള്ളൂ. അങ്ങനത്തെ ചെറിയ കുസൃതികളൊക്കെ. അത് കുറെ നാൾ അങ്ങനെ ഒരു 3 കൊല്ലം അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. 3 കൊല്ലം അവിടെ നിന്ന്, അവിടെ നിന്നിട്ടുണ്ട് 3 കൊല്ലം. അവിടെ അങ്ങനെ കുറെ ആള്. അങ്ങനെയാണ് പിന്നെ നമ്മള് വീണ്ടും ഏതാനായിട്ടൊക്കെ ബാസ്റ്റിൻ വിനേന്ദ്രൻ. വിനേന്ദ്രൻ എന്ന് പറയുമ്പോൾ അടിവേരികള് സിനിമയിലെ അഭിനയിച്ചാണ് മോഹൻലാലിന്റെ അഭിനയിച്ച അല്ലേ. അതിനാ ആന്റെ മാപ്പിള എന്നെ വിളിക്കണം വിളിക്കുക. അങ്ങനെ ആനയും മുല ആന്റെ മാപ്പിള നേരിട്ട് വിളിക്കുക ചെയ്താ ആ എന്നെ വിളിക്കുക നേരിട്ട് വിളിക്കുക ചെയ്തു. അതിനെ പോയ വിശാന അത് നേരി കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം അതിന്റെ കൂടെ നീരില് നീരില് നിക്കുമ്പോ നമ്മള് ചെല്ലണം. നീര് കഴിയാറായപ്പോഴാണ് ചെല്ലണം. ആ അവര് പറമ്പുണ്ട് അവിടെ.
അപ്പൊ എന്നെ പറഞ്ഞു ചാർജ് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നീങ്ങി 10-15 ദിവസം അതിന്റെ കൂടെ നിന്ന് ഞാൻ പണിയെടുത്തു. അത് തറയില് നീരി തന്നെ ഞാൻ കഴിഞ്ഞു നിക്കാണ് ആന വറ്റുനീരായി. ആന ആദ്യത്തെ ഒരു 2 ചെല്ലുമ്പോ 2 ഓടിക്കലൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഓടിക്കലൊക്കെ നിന്ന്. അപ്പൊ ഞാൻ പിന്നെ പട്ടയൊക്കെ ഇട്ട് കൊടുക്കും. ബാക്കി അന്ന് ചവരൂരന്റെ ഒക്കെ ഉണ്ട്, എരണ്ടൊക്കെ മാറ്റും. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ 15 ദിവസത്തോളം അതിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ആന. ഇത്രയും ദിവസം നിന്ന് ആനക്കാളും ഒരു വേറിട്ട ആന. ആ നമ്മള് അതിന്റെ കൂട്ടത്തില് 15 ദിവസത്തോളം തറയിൽ തന്നെ സെറ്റ് ആക്കി എടുത്ത. അപ്പൊ എനിക്ക് എല്ലാരും പറഞ്ഞു അതിനെ നീരി നരിക്കുമ്പോ വലിയ ചടങ്ങുള്ള ഒരു ആനയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പറഞ്ഞു കേട്ടുള്ള കെട്ടിയഴിപ്പില് ആന കുറെ നേരമൊക്കെ തല്ലി മായച്ചിട്ടൊക്കെ ഇരിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ തല്ലിയില്ല. ഞാൻ 15 ദിവസം അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ചെന്ന് രാവിലെ ഇരിക്കാൻ വന്ന പാനി ഇരുന്ന് തന്നെ കിടത്തി കുളിപ്പിച്ച് മറിച്ച് മറുപോലെ ഇരുത്തി കുളിപ്പിച്ച്. എന്നിട്ടും പിന്നെ ഞാൻ വീണ്ടും 4 ദിവസം കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഞാൻ നടയിൽ ഇടയൊക്കെ എടുത്തിട്ട് ചങ്ങന നീളത്തിൽ അഴിച്ചു വിട്ട്. അങ്ങനെ പിന്നെ വേറൊരു പയ്യൻ ഒറ്റക്കാണോ? ആ അന്നേരം പയ്യനുണ്ട് കൂടെ, നിഖിലുണ്ട്. നിഖിലുണ്ട്, നിഖിലുണ്ട് കൂടെ. നിങ്ങൾ രണ്ടുപേരും മാറ്റി കെട്ടി അവിടെ നിന്ന് പിന്നെ ഒന്നൊരാഴ്ചത്തോളം മില്ലിൽ കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒന്നൊരാഴ്ചക്കാലം മില്ലിൽ കൊണ്ട് നിർത്തിയ സമയത്ത് ചെറിയ ചെറിയ തടികൾ അവരെ മില്ലി തന്നെയല്ല. ആ പണിയില്ല അവിടെ, അവർക്ക് അവിടെ ആന എടുക്കാന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളാ. അത് മറ്റേ ക്രെയിൻ വഴി എടുക്കണം, ആനകളെ ബുദ്ധിമുട്ടിക്കാറില്ല. അവരെ മില്ല് അവിടെ തന്നെ തറ അവിടെ തന്നെ മില്ലിന്റെ അകത്ത് തന്നെ തറ. നമുക്ക് കിടക്കാൻ റൂമൊക്കെ അവിടെ. അപ്പൊ റോഡ് സൈഡിലാണ് തറ, പട്ടയും കാര്യങ്ങളൊക്കെ എല്ലാം ഇറക്കി തരും. പിന്നെ ഒരു സമയത്ത് ചിലപ്പോ എന്തായാലും മഴ എന്തായാലും ബുദ്ധിമുട്ടൊക്കെ പറയണേ ചിലപ്പോ താമസിക്കുകയാണെങ്കിൽ വൈകിട്ട് എത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മള് രാവിലെ പറയുമ്പോൾ അതിനാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി 2-3 വല്ല കൈ കിട്ടും, അതിന് നമുക്ക് അന്ന് പൈസ കാപ്പി കാശ് തരും മേടിക്കും. അത് കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞപ്പോഴാണ് കായംകുളം ചരിത്രം വന്നത്. പിന്നെ അത് ഇതിനല്ലേ വന്നത്, നികിരി പോയി കഴിഞ്ഞിട്ടാണ് കായംകുളം വന്നത്. നിന്റെ കൂടെ കായംകുളം ചരിത്രം? ആ അതിന്റെ കൂടെ ഒരാഴ്ച അവൻ ഉണ്ടായിരുന്നു കായംകുളം. പിന്നെ എത്ര ആളുണ്ടായിരുന്നു? ഒരാഴ്ചത്തോളം ഉണ്ടായി. എങ്ങനെയാണ് അവിടെ എന്റെ കൂട്ടത്തില് വന്ന് അന്ന് വളരെ എസ്ഐ ഉണ്ട് എന്റെ കൂടെ. അല്ല ചരിത്രം ചരിത്രം എങ്ങനെ ഇങ്ങനെ നമ്മുടെ വിനയത്തിനാനക്ക്? അത് അവിടെ അങ്ങനെ തൃശ്ശൂര് വന്ന വഴിയിൽ പെട്ട് എന്റെ കൂടത്തിൽ വന്ന് നിന്ന. അങ്ങനെ തൃശ്ശൂര് വന്ന് നേരെ പെരുമ്പശ്ശേരി വന്നു. അങ്ങനെ പെരുമ്പശ്ശേരി വന്നപ്പോ എന്നെ കണ്ട് അങ്ങനെ നിന്ന നിന്ന് അങ്ങനെ എന്റെ കൂടത്തിൽ. അപ്പൊ വളരെ സേവ് ഉണ്ട് ഈ 2 മാരണങ്ങളും എന്റെ കൂടെ അന്നുണ്ട്. അത് നിങ്ങളെയും കൊണ്ട് ഞാന് മങ്ങാട് പെരുന്നാളൊക്കെ പോയി. ഓ അവിടെ ധൂളായി നിങ്ങള് വഴിയിക്കട്ട് നിരിയൊക്കെ ആയി. ലാസ്റ്റ് 2 പറഞ്ഞു വിട്ടു, 2 പറഞ്ഞു വിട്ടു ായിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ വിളിച്ചു നിർത്തി. അവന് ഈ കഴിഞ്ഞ ഒരു അവന് ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായപ്പോ എന്റെ പേരൊക്കെ പറഞ്ഞു പറയട്ടാ. അവന് ശരത്തേ കായംകുളം എന്റെ പേരൊക്കെ പറഞ്ഞു കൊല്ലത്ത് കൂടെ ഒന്ന് വിളിച്ചാൽ തെറി പറയൂന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. അവര് അതൊരു നിമിത്തമായിരിക്കും, അവൻ വേറെ ആൾക്കാരെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും പെട്ട അവിടെ വന്ന് നമ്മുടെ കൂടെ നിന്നതാ. അങ്ങനൊക്കെ ഒരു മങ്ങാട് വെളിപ്പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഓടിക്കണം ഇടിയായി. ഇവര് രണ്ടുപേരും ചേരിയല്ല ചേരിയല്ല. അങ്ങനെ ഞാൻ പിന്നെ രണ്ടുപേരും ഒഴിവാക്കി ഒഴിവാക്കി വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിഖിലിനെ വിളിച്ചു നിർത്തി. കണ്ണനോട് പറഞ്ഞു നീ 2 ദിവസം കഴിഞ്ഞ് വന്ന് നിന്നാ മതി. വളരെ നിഖിലിവരൊക്കെ പിന്നെ അവര് രണ്ടുപേരായിരുന്നു. ഏകദേശം ഒരു 4 മാസത്തോളം ആനയൊക്കെ ആയിരുന്നു. ഏത് ബാസിന്റെ വിനയന്തനാണ്? അത് സീസൺ മൊത്തം നടത്തിയോ? നടത്തിയില്ല. അത് ആന്റെ മാപ്പിളായിട്ട് ചെറിയൊരു ഉടക്കൊക്കെ. ഉടക്കം പറഞ്ഞാൽ വീട്ടില് ഞാൻ 2-3 പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയി വീട്ടിൽ അപ്പൊ അന്നും അവിടെ കിടക്കണം. നമുക്ക് അന്ന് നമ്മള് പെണ്ണ് കെട്ടിയിട്ടില്ല. അപ്പൊ ഇടക്ക് വീട്ടിൽ പോകായിരുന്നു. ആ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ വരാൻ താമസിച്ചു. അപ്പൊ ഞായറാഴ്ച പരിപാടി ഉണ്ടാകണം. എന്നെ ഫോൺ വിളിച്ചായിരുന്നു. അപ്പൊ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അതിന്റെ ഇടക്ക് നോക്കണം. പുള്ളിക്ക് അത് പറ്റിയില്ല. എന്റെ പഴയൊരു ആനക്കാരനുണ്ട് രാജീവ് മൊരിയാണ്, അവനെ വിളിച്ചിട്ടാണ് ആന. ഞാൻ വരുമ്പോ ആ പുള്ളി ആന ഇരുത്തി കഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മള് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ പോയിട്ട് വരും പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വരുമ്പോ പുള്ളി കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ നേരെ റൂമിൽ ചെന്ന് ഷട്ടും മുണ്ടും മടക്കി കവറിന്റെ അകത്താക്കി വെച്ചിട്ട് നമ്മുടെ ചേട്ട എനിക്ക് വല്ലതും തരാണെങ്കിൽ എന്റെ ബാലൻസ് പൈസ തന്നൊക്കെ ഞാൻ പോയി. പുള്ളി എന്തിനാ പോണ രാജേഷ് രാജീവന്, നിങ്ങൾ രണ്ടും കൂടി കൊണ്ടുവിടണോ? ശരിയാവില്ല. അതെന്ന് പറഞ്ഞ എന്നെ നല്ലൊരു ആനക്കാരനാണ് രാജീവ്. നമ്മളിറങ്ങണതിന് മുന്നേക്ക് അവരൊക്കെ അച്ഛൻ ആനക്കാരനാണ്. അപ്പൊ നമ്മളൊരിക്കലും നമ്മള് ചുമതല കയറിയ ആനയും കൂടിയാ. ഇതിന്റെ ഇടക്ക് പ്രേമജന്റെ കൂട്ടത്തിലൊക്കെ ഈ രാജീവ് ഒരുപാട് ഈ ആനയെ കൊണ്ടുവന്നിട്ടുള്ള കൂടുതൽ എന്നാലും കൂടുതൽ ആനയുടെ കാര്യങ്ങൾ അവനറിയാം.
പിന്നെ ഞാനും കൂടി എന്തിനാ രണ്ടാമത് ചുമല കയറിയ ഒരാൾ വേറൊരു ആന അയാൾ വന്ന ആന അഴിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല, ശരിയല്ല, ശരിയല്ല. കാരണം നിലവിൽ നമ്മളായിട്ടുള്ള ഒരു ആനയായിട്ടുള്ള ബന്ധം വെച്ച് ചിലപ്പോൾ ആന നമ്മളെ ശ്രദ്ധിക്കും, ചിലപ്പോൾ അവരെ ശ്രദ്ധിക്കും. ഇത് രണ്ടുപേരും തമ്മിലൊരു വഴക്കിനൊരു ഇടയാകും. ചിലപ്പോ പൂരപ്പറമ്പില് ഞാൻ ആ കുമ്പത്തെ ഓടിക്കുമ്പോ മച്ച ചിലപ്പോ അവനത് ഇഷ്ടപ്പെടൂല. അപ്പൊ നമുക്ക് തമ്മിൽ തമ്മിൽ ഒരു ഉടക്കാവും. വല്ലവന്റെ മുതല് കൊണ്ട് വല്ല പറമ്പിലേക്ക് ഇട്ട് തമ്മിൽ ഇടി വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അത് കാരണം ഞാൻ വല്യ പറഞ്ഞ് ഞാൻ ഒഴിവായിയാണ് അങ്ങനെ പോണത്. അങ്ങനെ ഒഴിവായി, അങ്ങനെ പോയിട്ടാണ് പിന്നെ ഞാൻ വില്ലടം നമ്മള് ബാസിന്റെ അതുമേന്ന് മാറിയിട്ടാണ് പിന്നെ വില്ലടം മുരളി ആനൊക്കെ വന്നത്. മുരളിയാന അത് വില്ലട മുരളിച്ചേന്റെ ഒരു ആനയുണ്ട്. അവിടെ ഒരു പ്രായമുള്ള ഒരു ആലുവായി വല്യ മരിച്ചൊരു ആനയാണ്. അന്ന് അവിടെ ഒരു ആനക്കാനും ഉണ്ട് അതിന്റെ കൂടെ, അവന്റെ കൂട്ടത്തിലാണ്. അങ്ങനെ അങ്ങനെയാണ് ആന നമുക്ക് വന്നത്. ഏതാണ്? ശശിയാനൊക്കെ വന്നത്. ശശിയാനൊക്കെ മരിച്ചിട്ട് വന്ന നേരെ വില്ലട മുരളിച്ചേട്ടൻ ഞാന മേടിക്കണം. അവിടെയാണ് ഞാൻ ചെല്ലുമ്പോ നിക്കണം, വില്ലടത്താണ് ഞാൻ നിക്കണം. അപ്പൊ അവിടെ ചെല്ലുമ്പോ അന്നൊരു ആനക്കാനും ഉണ്ട് അതിന്റെ ഒരു ആള് ചത്തുപോയി. നല്ലൊരു ആനക്കാനാണ്, അത്യാവശ്യം പനയിലും കാര്യങ്ങളും. ഒരു എന്തൊരു ഷാജിയാണ്, ആട്ടർ ഷാജിയ, എന്തോ ഒരു ഷാജിയാണ്. ആള് മരിച്ചു പോയി കേട്ടോ ഇപ്പൊ. അപ്പൊ അയാളുടെ കൂട്ടത്തില് ആന നമ്മള് ചുമതലയാണ് കേട്ടോ. ആന ആ ആനയും മരി. നമ്മള് ഇവിടുന്ന് ആലുവയിൽ ആന മേടിച്ചു. അവിടുത്തെ ഇവിടെ ആലുവയിൽ നിന്ന് മേടിച്ചിട്ട് ഇവര് കുറെ നാളായി. ഞാൻ ഈ ആനയും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച ആന ഏൽപ്പിക്കണം വില്ലടം മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ ഏൽപ്പിക്ക. അങ്ങനെ നമ്മള് വില്ലടം ശശിയാനൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 മാസത്തോളം അതിന്റെ കൂട്ടത്തില് വില്ലടം ശശിയാനൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ആന? അത് ഈ പറഞ്ഞ ആനകളെ കൂട്ട് 10 ദിവസം 5-6 ദിവസം ഒന്നും കൂടെ ഇന്ന് നമ്മൾ പണിയെടുക്കേണ്ടി വന്നില്ല കേട്ടോ. ഇല്ല, അത് നമ്മൾ ചെന്ന് പുള്ളി എന്നെ മേളിലേക്ക് കയറ്റി പിറ്റേ ദിവസം അന്ന് അതിന്റെ കൂട്ടത്തിൽ ഒരു ആനക്കാരനുണ്ടായിരുന്നു. അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. പുള്ളിയെ കുടിച്ച് ചെന്ന് പുള്ളി എന്നെ കയറ്റി തന്നു. പുള്ളിക്ക് വയ്യ, ഒഴിവായി പോയാണ്. പ്രായമായി, അങ്ങനെ എന്നെ വിളിക്കണം. ഞാൻ ചെന്നു പരിപാടിയൊക്കെ ആന മേളിൽ കയറി വഴിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അഴിച്ച് മാറ്റി നിർത്തിയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാധാരണ ആന അഴിച്ചു കെട്ടും പോലെ തന്നെയാണ് ഇടയൊക്കെ എടുത്ത് ഞാൻ ആനയുടെ നടയൊക്കെ പൂട്ടി അഴിച്ചു വിട്ടു. അപ്പൊ മുരളിച്ചേട്ടൻ പറഞ്ഞ് അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പുള്ളിയെ കൂടി ഒരു ധൈര്യം തന്നപ്പോ ഫുള്ള് 2 ദിവസം ഒഴിവാക്കി ആന അഴിച്ചു മാറ്റി. നമ്മളിപ്പോ ചെന്ന് കഴിഞ്ഞ് 2 ദിവസം ആനയുടെ മേളിൽ കയറി കാലിലും കാലൊക്കെ ആനക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആന? കാല് എന്ന് പറഞ്ഞാൽ അതൊരു 2 ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് കാലേന ആന ഒന്ന് കറക്റ്റ് ആണ്. അത് എപ്പോഴും ചട്ടക്കാരന്റെ ലെവലിൽ പോകുന്ന ഒരു ആനയാണ്. അതിന് പ്രത്യേക ചട്ടക്കാരൻ മുമ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ കാലറിയാവുന്നവനും കാലേനക്ക ചട്ടക്കാരനും മറികടന്നാണ് പോകത്തില്ല. ചട്ടക്കാരൻ ഏത് ലെവലിൽ നടന്നു പോകുന്നു ആ ലെവലിൽ ആന ചട്ടക്കാരനെ വിട്ടു പോകൂല. അതാണ് ആനയുടെ ഒരു, നമ്മൾ എന്ത് കാണിച്ചാലും പോകില്ല. നമ്മൾ എത്ര എടുത്തില്ല. ഇപ്പൊ ചട്ടക്കാരൻ നമ്മളെ കയറ്റിയിരുത്തിട്ട് ഞങ്ങളെ പൊക്കോട്ട ഞാൻ പറഞ്ഞു ബാക്കിൽ നിന്ന ആന അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനത്തെ ഒരു മൈൻഡാണ് ആനയുടെ. അപ്പൊ അത്ര ഒരു സാധു ആനയാണ്. ശരീരം കൊണ്ട് വലിപ്പമുണ്ട്, ചെവിയും തലയും കൊണ്ട് വലിപ്പമുണ്ട്, മനസ്സ് ശുദ്ധമാണ്. അത്ര ഒരു കുഞ്ഞു മനസ്സാണ്. ആനയുടെ ഭീകരം കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് പേടിച്ചു പേടിച്ചു. പക്ഷെ ആന അന്നത്തെ സമയത്ത് വണ്ടും കുറവാണ്, പ്രായമുണ്ട്, ചേരണ്ടത്തിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉള്ളു, അത്രയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ അതുമേന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുണ്ട്ര. നമ്മള് ഈ ആന കൊണ്ടുള്ള എഴുന്നള്ളപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എഴുന്നേൽപ്പ് ഞാൻ എന്റെ 4-5 പരിപാടിക്കേ പോയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. ആ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അടുത്ത് തന്നെയുള്ള പരിപാടികള് വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 3-4 അയ്യപ്പം വിളക്കും കാര്യങ്ങളൊക്കെ. ഞാൻ നിന്നേനം സീസൺ ഫുള്ള് നിന്നേനം. അപ്പൊ ഈ കുണ്ട്ര ഗണപതി എന്ന് പറഞ്ഞൊരു ആന അവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഓമനക്കുട്ടൻ ചേട്ടൻ. അപ്പൊ നമ്മളെ തേവരക്കണ്ണനും നമ്മുടെ നമ്മുടെ തൈക്കുടം വിനീതുമാണ് അതിന്റെ അന്നത്തെ അവരെ. വിപിന്റെ അനിയൻ അനിയൻ തൈക്കുളത്ത്. അപ്പൊ അവരും പിന്നെ നമ്മളെ മരിച്ചുപോയ കണ്ണനും കൂടി തേവരെ കണ്ണനും കൂടിയാണ് ആനയമലി. അപ്പൊ എങ്ങനെ എന്നെയാണ് ആനയമലി വിളിച്ച് തന്നെ. അങ്ങനെയാണ് ഞാൻ പെരിഞ്ചനം രഞ്ജിത്തിനുമായിട്ടാണ് ആന അഴിക്കാൻ പോകുന്നത്. പെരിഞ്ഞനം രഞ്ജിത്ത്, രഞ്ജിത്ത് നമ്മുടെ പഴയ പട്ടത്താന ആനയൊക്കെ കയറിക്കൊണ്ടെന്ന് വെച്ച രഞ്ജിത്ത്. അങ്ങനെയാണ് അവനായിട്ട് ആന അഴിക്കാൻ പോവാ. അവനായിട്ട് ആന അഴിച്ച് ഞങ്ങള് ഏകദേശം 2-3 ദിവസമൊക്കെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് നമ്മള് ഇവിടെ പാമ്പ മൂട്ടയിൽ കൊണ്ട് കുറച്ചാള് നിർത്തി. അത് കഴിഞ്ഞ് തൃശ്ശൂര് ഒരു 3-4 മാസം നിർത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ കുമ്മണ്ണൂർക്ക് ഞാൻ ആനയും കൊണ്ട് പണിക്ക് പോണത്. ആന നമ്മളിപ്പോ ഈ ആന ഈ കുണ്ടര ഗണപതി എന്ന് പറഞ്ഞ ആന നമ്മൾ ചുമതലയേറ്റല്ലോ. ചുമതലയേറ്റ് കഴിഞ്ഞപ്പോ നമുക്ക് അഴിക്കാൻ ഈ ആന എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് അഴിച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ അഴിക്കാൻ നമ്മള് പുറകിൽ ചെന്ന് 2 അടി വെച്ച് കൊടുത്തു ആന ഇരുന്നു.
കിടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു മിനിറ്റ് നിക്കട്ട, നമ്മളെ പെട്ടെന്ന് അഴിച്ചു വിടണ്ട എന്ന് പറഞ്ഞു. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആനെ തല്ലാണ്ട് തന്നെ പിന്നെ പറഞ്ഞു നോക്കി, ഇരുത്തി രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തി നോക്കി. അപ്പൊ ആന അതിലൊക്കെ നമുക്ക് എസ് ആണോ ഇല്ല എന്നൊക്കെ ഒന്ന് അറിയണം. അത് കയറ്റി നിർത്തി, നടക്കട കൂട്ടി നിർത്തി, കോലൊക്കെ ഇട്ട് ആന കൈയിട്ടിച്ച് മെയ്ക്കൊക്കെ ചെന്ന് ആനയുടെ നടയുടെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചു നോക്കി. അങ്ങനെയൊക്കെ നോക്കിയപ്പോഴൊന്നും ആനക്ക് നമ്മുടെ ഒരു വലിയ കലാപമൊന്നുമില്ല. അങ്ങനെ ഞാൻ നോക്കിയിട്ടൊക്കെ ആന അഴിച്ച് വെളിയിറക്കണം. പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ഗിയർ പോയി, പണിക്കൊണ്ട് പോയ സ്ഥലത്ത് വെച്ച് ഗിയർ പോയി. അതവിടെ ചെന്ന് രാവിലെ ഞാൻ തന്നെയാണ് മണ്ടയിൽ കയറിയത്. നമുക്കത് അറിയാൻ പോലായിരുന്നു, ചട്ടക്കാരൻ പണിയാൻ മണ്ടയ്ക്കരക്ക് കലാപമില്ല, കലാപമില്ല, വേറൊരാളെ കയറ്റിയ കലാപമാണെന്ന് നമുക്കത് അറിയില്ല. അറിയില്ല. ആന എന്നാണെങ്കി പച്ച മറ്റേ ആനയാ, നമ്മളായിട്ട് യാതൊരു ബന്ധം വരാത്തൊരു ആന. അങ്ങനെയാണ് ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ അതിന്റെ മേളിൽ ഇരുന്ന് പണിത്. ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി, എന്നിട്ട് കൂടെ നിക്കണവനെ കയറ്റിയത്. ഉച്ചവരെ പണിത്, ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി താഴ്ച നിന്ന് പണിത് നോക്കാം. ഒരു കഷ്ണം തടിയല്ലോ, അപ്പതിന് താഴെയുള്ള തടി, അത് മൂക്കിൽ വലിക്കാനില്ല അതിന്. ഇല്ല. അപ്പൊ ഞാൻ എടുത്ത് ഇത്ര നേരം ഞാൻ നടുവൊക്കെ ഒന്ന് നികർത്താന്ന് ഓർത്തിറങ്ങി. പക്ഷെ അതിലെ ആളുടെ കിളി പറന്നു പോയി. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത്, ഈ ആൾക്ക് ഇതിന്റെ ഒന്നാമനാണ് ഏറ്റവും മണ്ടയിൽ ഇരുന്ന് പണിയാൻ. മേലില് അന്ന് രഞ്ജിത്തുണ്ട്, പിന്നെ നമ്മുടെ കുറവലങ്ങാട് ആന കയറിയ പ്രജീഷ് എന്ന് പറഞ്ഞിരുത്തുന്നത്. പേര് പ്രതി പ്രജീഷ് എന്നാണ് പ്രദീപനെന്ന് അറിയും. അങ്ങനെ അങ്ങനെയാണ് പിന്നെ ആനക്ക് ആ ചെറുക്കനായിരുന്നു മണ്ടയില്. അങ്ങനെ അവനായിട്ട് അങ്ങനെ ആന തെറ്റി. ആന പിന്നെ ഒരു രണ്ടര മണിക്കൂർ പെട്ടെന്ന് പോകുന്നു. വലിയൊരു സീറ്റിംഗ് ആകാത്തൊരു ആനയാണത്. നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ആനകളെ കൂട്ടല്ല അത്, ബീഹാറിൽ നിന്ന് വന്ന ആനയാണ്. അപ്പൊ വലിയ പഴക്കവും നമ്മളായിട്ട് ആയി വല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരാൾ തന്നെ മൂന്നാലഞ്ച് കൊല്ലം കയറി കഴിയുമ്പോൾ ആനകൾക്ക് വ്യത്യാസം തന്നെ അല്ല. അങ്ങനെയാണ് പൊതുവെ എല്ലാ ആനകളും തന്നെ. ആന ഓടിച്ച് പിന്നെ രണ്ടര മണിക്കൂർ ആന അവിടെ കിടന്ന് പറ്റി. പിന്നെ ഞാൻ കുടുക്ക് അടിച്ച് പിടിക്കുകയാണ് ചെയ്ത്. അപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാരൊക്കെ വന്ന് കേസൊക്കെ ചാർജ് ചെയ്ത് ഏറ്റുമാനൽ കോടതിയിൽ കൊണ്ടുപോയി ഫൈനൊക്കെ അടക്കേണ്ടി വന്നൊരു 4-5 മാസം കഴിഞ്ഞിട്ട് സംഭവങ്ങൾ. ഈ ആന പണിത് കഴിഞ്ഞ് അവിടെ നിന്നാണ് തെറ്റി. ആ അവിടെ നിന്ന് തെറ്റി ആന പിടിച്ചൊക്കെ കെട്ടിയാണ്. പിടിച്ച് കെട്ടി പിന്നെ ഒരു 4 മാസം വീണ്ടും നിന്ന്. പിന്നെ 10,000 രൂപയുടെ വിഷയത്തിനാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആന പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആന അഴിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ അന്ന് പോകുന്നില്ല, 2 ദിവസം അവിടെ നിർത്തി. ആന 2 ദിവസം അവിടെ നിർത്തി. അന്ന് കുമ്മണ്ണൊരു ഒരു സജീവ തിരുമേനി എന്ന് പറഞ്ഞ തിരുമേനിയുടെ ഒരു വാർഡ് മെമ്പറാണ്. പുള്ളിയുടെ വീട്ടിലേക്ക് ആന കിട്ടണം. പുള്ളിയിലെ ആനയുടെ പുള്ളി വാക്കിലെ ഗംഗാരനൊക്കെ പുള്ളിയുടെ വീട്ടിലായിരുന്നു അവിടെ നിർത്തിക്കൊണ്ടിരുന്നത്. എനിക്കറിയാം, ഞാൻ അവിടെ ആദ്യത്തെ പുള്ളിനെ കാണുന്നത്. അങ്ങനെ അവിടെ കൊണ്ട് നിർത്തി പുള്ളി വീട്ടിൽ. 2 ദിവസം കഴിഞ്ഞ് പുള്ളി പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവിടെ പട്ടയൊക്കെ വെട്ടി, അവിടെ ഇഷ്ടംപോലെ പട്ടയുള്ള സ്ഥലമാണ്. അവിടെ കിട്ടി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് പയ്യെ അഴിച്ച് വഴിയടിച്ച് ഞങ്ങൾ നേരെ അവിടെ കൊണ്ടുവന്ന് കിട്ടി. അങ്ങനെ ഒരു സുപ്രാത്തി വീട്ടിൽ പോണെന്ന് ഒരു 10,000 രൂപയുടെ വിഷയത്തിനാണ് ഓമനെ കൊണ്ട് ഞാനായിട്ട് ഞാൻ സംസാരിച്ച്. പുള്ളി കുറച്ച് പൈസ ഞാൻ അങ്ങോട്ട് കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് വിഷയം വന്ന പുള്ളിക്ക് ഇനി പൈസ തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് തിരുമലി പോലും പറയാണ്ട് 500 വണ്ടി കാശ് മേടിച്ചിട്ട് ഞാൻ പോകുന്നത്. അങ്ങനെ പോകുന്നു വീട്ടിൽ വന്ന് കരിങ്കല് പണിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ്. 2 ദിവസം വീട്ടിൽ വന്ന് ഇരുന്നു, 3 ദിവസം ഇരുന്നു. എന്നിരിക്കുമ്പോ കരിങ്കല്ലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് വീടിന്റെ അടുത്ത്. അതിന് പോകാൻ നിൽക്കുമ്പോ ഒരു ദിവസം രാവിലെ പോയിട്ട് ഉച്ചവരെ പണിതിരിക്കുമ്പോഴാണ് എനിക്ക് ചൂണ്ടല് തിരുമേന്റെ ഒരു കോൾ വരുന്നത്. വിളിച്ച് അത് കൊള്ളി ജയൻ എന്ന് പറഞ്ഞ നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ട് അവിടെ തൃശ്ശൂര്. പുള്ളീനെ വിളിച്ച് ചോദിച്ച് ഒരു ആന അഴിക്കാനുണ്ടോ, പിന്നെ ഒരു ആനക്കാരനുണ്ടോ. പുള്ളിയാണ് നമ്മുടെ പേര് പറഞ്ഞത്. അങ്ങനെയാണ് പുള്ളി നമ്പർ കൊടുത്ത് വിളിക്കണം. അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം പോണം. അന്ന് പണി മതിയാക്കി നേരെ വീട്ടിൽ ചെന്ന് നിന്ന് പിറ്റേ ദിവസം ഞാൻ തൃശ്ശൂർ പോവുക. ചൂണ്ടല് പോവുക, ചൂണ്ടല് കുന്നംകുളത്ത്. അതേതാണ് ഇത്? മോഴുക്കണ്ണെന്ന് അതിന്റെ പേര്. തെക്കനാട്ടിൽ നിന്ന് ആനയാണ് ചൂണ്ടല് വഴക്ക്. ചൂണ്ടല് കർണം എന്നും പറഞ്ഞ പേരിട്ട കുറെ ആനക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവര് പോയി അങ്ങനെ ആ ആനയെ പഴിക്കണം. ഞാനും അന്ന് എന്റെ കൂടെ ആരുമില്ല, ഈ കുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും തത്തമ്മേനെയും ശരത്തിനെ ഒക്കെ വിളിച്ചു നിർത്തുന്നത്. നമ്മുടെ കാക്ക എന്ന് പറയുന്ന ശരത്ത്, കാക്ക ശരത്തും തത്തമ്മയും വന്ന് നിൽക്കണം. വീണ്ടും ഇവര് നമ്മളെ കൊറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീണ്ടും ഒരു വന്നത്. ആന്നിപ്പോ പിന്നെ ഞങ്ങള് തത്തമ്മേന്റെ കൂടെ ഏകദേശം ഞാൻ കിട്ടിപ്പോണവരും തത്തമ്മേന്റെ ആയിരുന്നു. ആ ആനക്ക് എന്നിട്ട് ഞാൻ കല്യാണം ഒക്കെ കഴിക്കണം. ആന അഴിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ? ആന അഴിക്കാൻ ഇത്തിരി പാടായിരുന്നു. തല്ലടിയൊക്കെ വന്ന ആന വലിയ തല്ലൊന്നുമില്ല, 3.5 അടി. നമ്മള് ഈ കുന്തക്കോല് ഉപയോഗിക്കൂലല്ല. നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞ എപ്പോഴും കാട്ടിലെ കിടക്ക കമ്പല്ലേ, ചെറുകമ്പ്, ചെറുകമ്പിനുള്ള അടിയാ. അത് കേടില്ല ആനകൾക്ക്. കേടില്ല പറഞ്ഞാ
നാലടി ഒരു സ്ഥലത്ത് തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തി, അന്നത്തെ സമയത്ത് ഒരു കുറ്റിച്ചകിരി എടുത്ത് നീളെ അങ്ങ് തൂത്ത് വിട്ട് കഴിഞ്ഞാൽ ആ നീരങ്ങ് വലിഞ്ഞു പോകും. റൗണ്ട് നടത്തിച്ച് കഴിഞ്ഞാൽ കേടില്ല, ആനെ പിടിച്ച് കിട്ടുക. ഇന്ന് അങ്ങനെയല്ല, കുന്തക്കോല അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ല. എന്ന് പറഞ്ഞാൽ 4 അടി ഇടിച്ച് കത്തിക്കാണെങ്കിൽ ഇടിച്ചെങ്കിൽ ഒരു മുറിവ് വന്നാൽ ആ മുറിവ് ചോര പോയി കഴിഞ്ഞാൽ നീരുണ്ടാവൂല. മറ്റേ ഇടിച്ചു കഴിയുമ്പോഴാണ് സീൻ. അത് 2 ദിവസം നീരായി കഴിയുമ്പോൾ നമ്മൾ കല്ലിന് നന്നായി കഴുകി അത് ചൊട്ടിച്ച്, ചിലപ്പോൾ ജലമുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാലും നീര് ചൊട്ടിപ്പോണ ആനകളുണ്ട്. ചിലപ്പോൾ അത് കഴുകി പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ നീര് പോയേയില്ല. അങ്ങനെ ആന വൃത്തി ആനക്ക് പട്ടയും വെള്ളമൊക്കെ കൊടുത്ത് അത് പറഞ്ഞ് നല്ലൊരു ദിവസം നോക്കിയിട്ട് നമുക്ക് ആന കഴിച്ച് മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ 4 ദിവസം കഴിയട്ടെ എന്ന് ഒരാളത്ത് പറഞ്ഞു. വേറെ ഒന്നല്ല, നമ്മള് ഇപ്പൊ വന്ന് ചാർജ് എടുത്ത ഉടനെ നമ്മള് ആനയെ അഴിച്ചു വിട്ടിട്ട് കാര്യമില്ല. ഇല്ലില്ല, കാരണം ആനയിട്ട് നമ്മളൊരു സീറ്റിംഗ് ആണ്. നമുക്കിപ്പോ അടിച്ച് ആന ഇരുത്തണെങ്കിൽ നമ്മളെ ആ ഒരു പേടി കൊണ്ട് പെട്ടെന്ന് ആന നമ്മളെ കൂടെ അപ്പുറത്തോട്ട് വരും. കുറച്ച് കഴിഞ്ഞ് നമ്മള് തിരിച്ചു ചെന്നിട്ട് ആന അഴിച്ച് അപ്പുറത്തോട്ട് പോകുമ്പോ ആനയുടെ കിളി പോകും. അതാണ് ആനകളുടെ സ്വഭാവം. നമ്മൾ ആനകളായിട്ട് എത്രയും ആനകളെ ഉപദ്രവിക്കാണ്ട് നമ്മൾ ആനകളെ കൊണ്ടുനടക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം നമ്മള് അന്നമാണല്ലോ അത്. അതെ അതെ, നമ്മള് ചോറാണ്. ചോറ് പറഞ്ഞപ്പോ നമ്മൾ അതുപോലെ അവര് സൂക്ഷിച്ചു കൊണ്ടുനടക്കണാണ്. നമ്മളിടുന്ന വസ്ത്രം വരെയും അതില്ല, നമ്മള് തിന്നുന്ന ഭക്ഷണമായാലും എന്തുമായാലും കാലക്കിടക്കൾ ചെരുപ്പായാലും ഇതൊക്കെ നമ്മൾ ഓരോ ആനക്ക് കേൾക്കുമ്പോ നമ്മള് ആനയുടെ പണിക്കാശിൽ നിന്ന് മേടിക്കണത്. അപ്പൊ നമ്മള് അതിനെ അതുപോലെ നമ്മൾ നോക്കണം. അതാണ് നമ്മുടെ രീതി. നമ്മൾ കണ്ടേക്കണതും അങ്ങനെയാണ്. ഇപ്പോഴത്തെ ന്യൂട്രീഷൻ പിള്ളേരുടെ രീതി നമുക്കറിയില്ല. നമ്മള് ശരിക്കും അതിൽ തൊഴിൽ പരമായിട്ട് നല്ല രീതിയിലാണ് കാണുന്നത് ആ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആനകളെ വല്ലാണ്ട് ഉപദ്രവിക്കണതും നമുക്കൊരു താല്പര്യക്കുറവാണ് ആ രീതിയിൽ. അപ്പൊ നമ്മള് മനഃപൂർവ്വം ആനകളെ തല്ലൊഴിവാക്കി ആനകളുടെ രീതികൾ നോക്കിയാണ് ആനകളെ അഴിക്കാറ്. ചിലപ്പോ നമുക്ക് ഒരു ആന ചിലപ്പോ 10 ദിവസം വേണ്ടി വരും, 10 ദിവസം തറയിൽ വേണ്ടി വരും. അല്ല നമുക്ക് ഒരു ദിവസം മതി ഒരു ആന കഴിക്കാം. നമ്മളിന്ന് തിരിച്ചാണ് ചെയ്യണം. അതെന്ന് നമുക്ക് ആനകളെ മുറിവില്ല, ആനകൾക്ക് കേടില്ലാത്ത രീതിയിലാണ് ആനകളെ, ആ ഓരോ ആനകളെ രീതികൾ നോക്കിയാണ് നമ്മൾ ആനകളെ അഴിക്കണം. ഇപ്പോൾ ഷാട്ടുമാട്ടുള്ള ആനകളെ ഇപ്പൊ ചിലപ്പോ നമുക്ക് 4 ദിവസം 5 ദിവസം കൂടെ നിന്നിട്ടോ കഴിച്ചു വിടുമ്പോൾ ചില ആനകൾ പറ്റിക്കും. അപ്പൊ ആനകൾക്ക് 2 എണ്ണം പൂശിന്റെ കുറവുണ്ടാവും. പറഞ്ഞില്ലേ, അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും പിറ്റേ ദിവസം നമ്മൾ 2 പൂശൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ പൊതുവേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനകളെ മേലും ഉദരവും കുറവാക്കിയുള്ള അഴിയാണ് നമ്മുടെ കൂടുതലും നമ്മൾ നോക്കണം. അങ്ങനെ 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം നിന്ന് തറമാറ്റി കെട്ടിയപ്പോ ആനക്ക് വലിയ പ്രത്യേകത വ്യത്യാസം വല്ല ഉണ്ടായിരുന്നു? പ്രത്യേകത എന്ന് പറഞ്ഞാൽ